മധ്യവർജന പ്രസ്ഥാനത്തെ ഒരു പുതിയ ലെൻസിലൂടെ കാഴ്ചപ്പാടിലൂടെ നമ്മളെ നോക്കിക്കാണുന്ന മണിക്കൂറാണല്ലോ ഇത്. പ്രതീകാത്മകമായ രീതിയിൽ ഹെലികോപ്റ്ററും പെൺപടയും നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിന്റെ അർത്ഥതലങ്ങള് ബഹുമാനപ്പെട്ട പ്രസാദ് ഉൾപ്പെടെയും വെള്ളമരുന്ന് ലക്ഷ്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇംഗ്ലീഷ് ഭാഷയില് ദ ലിറ്റിൽ പ്രിൻസ് എന്ന പേരിലുള്ള ഒരു നോവലുണ്ട്. ആ നോവലിന്റെ ഇതിവൃത്തം ഏതാണ്ട് ഇതുപോലെയാണ്. ഒരു രാജാവ് ഒരു മദ്യപന്റെ മുമ്പിൽ പെട്ടു. രാജാവ് മദ്യപനോട് ചോദിച്ചു, നിന്റെ ജോലി എന്താണ്? അവൻ പറഞ്ഞു, മദ്യപിക്കുക എന്നതാണ്. രാജാവ് വീണ്ടും ചോദിച്ചു, എന്തിനാണ് നീ മദ്യപിക്കുന്നത്? അവൻ പറഞ്ഞു, എല്ലാം മറക്കാൻ വേണ്ടിയാണ്. രാജാവ് വീണ്ടും ചോദിച്ചു, എന്ത് കാര്യങ്ങളാണ് നീ മറക്കാൻ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, ലജ്ജാകരമായ കാര്യങ്ങൾ. അവസാനമായിട്ട് രാജാവ് വീണ്ടും ചോദിച്ചു, ലജ്ജാകരമായ കാര്യങ്ങളിൽ നിന്നെ വിസ്മരിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്താണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഞാനൊരു മദ്യപനാണ് എന്ന ലജ്ജാകരമായ കാര്യം തന്നെയാണ്. ഈ നോവല് ലോകത്തിന് വലിയൊരു സന്ദേശം നൽകുന്നുണ്ടല്ലോ. ഏറ്റവും ലജ്ജാകരമായ ഒരു കാര്യം, അതിൽ പെട്ടിട്ട് അതിൽ നിന്ന് മോചനം നേടാൻ പറ്റാതെ വീണ്ടും വീണ്ടും അതിലേക്ക് തന്നെ വീഴുന്ന മനുഷ്യ പ്രകൃതിയുടെ ദുർബലമായ ഒരു അവസ്ഥ. സുവിശേഷത്തില് ഈശോയുടെ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ് നമ്മൾ വായിക്കുന്നത്. സുവിശേഷം പ്രസംഗിച്ചു, പ്രബോധനം കൊടുത്തു, അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. ആ ശൈലി തന്നെയാണ് ഇവിടെയും. സത്യസഭയുടെ സുവിശേഷത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന വലിയൊരു പ്രബോധനമാണ് ഈ യാത്ര. ഈ പ്രബോധനത്തിലൂടെയാണ് നമ്മളുടെ രൂപതയിലും കേരളത്തിലും അത്ഭുതങ്ങൾ ഉണ്ടാകേണ്ടത്. ഈശോ ചെയ്തതുപോലെ തന്നെ സുവിശേഷം പ്രസംഗിച്ച് വലിയ പ്രബോധനങ്ങൾ കൊടുത്ത് ഇത് രണ്ടും ജനങ്ങൾ കേൾക്കുമ്പോൾ രോഗശാന്തി ഉണ്ടാകുന്നു, അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. മദ്യപാനം ഒരു രോഗമാണ്, അതിൽ നിന്ന് നമുക്ക് ശാന്തി കിട്ടാനായിട്ട് സുവിശേഷവും സഭയും ഒരുപോലെ, പ്രഘോഷണവും പ്രബോധനവും ഒരുപോലെ ഉണ്ടെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ന് പ്രതീകാത്മകമായിട്ട് സ്ത്രീകളെയാണ് ഇവിടെ മുമ്പിലിറക്കിയിരിക്കുന്നത്. ഇവിടെ പ്രസാദത്തിൽ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, കുടുംബജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മദ്യപന് ആദ്യം നഷ്ടപ്പെടുന്നത് ഭാര്യയാണ്, രണ്ടാമത് മക്കളാണ്, മൂന്നാമത് വീട്ടിലെ മറ്റ് അംഗങ്ങളാണ്. അങ്ങനെ എല്ലാം നഷ്ടപ്പെടുന്നവന്റെ ആ ഒരു വിലാപമായ ഏറ്റവും ദയനീയമായ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനാണ് നമ്മളുടെ ഈ സംരംഭം. വിമോചന സമരകാലത്ത് സ്ത്രീകള് തെരുവിൽ ഇറങ്ങിയിരുന്നു. അത് നമ്മളുടെ പ്രധാനമന്ത്രി നെഹ്റു പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ടുള്ള പലരുടെ ഫലങ്ങള് ഉണ്ടാവുകയും ചെയ്തല്ലോ. ഇന്ന് സ്ത്രീകള് ഇക്കാര്യത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഒരു മദ്യ വിമോചന പ്രബോധനത്തിന്റെ പരമ്പരയുടെ ആരംഭമാണ്. വിമോചനമാണ് നമുക്ക് ആവശ്യം. മദ്യ വിമോചന പ്രബോധനമാണ് ഇന്നത്തെ നമ്മളുടെ ഈ സംരംഭത്തിലൂടെ നമ്മൾ നടത്തുന്നത്. അങ്ങനെയുള്ള ആ വിമോചനത്തിന്റെ പെൺപട നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് ഈ കാര്യത്തിന്റെ തീവ്രത എത്ര ഭയാനകമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. മദ്യപാനത്തെ അനുകൂലിക്കുകയോ അല്ലെങ്കിൽ മദ്യലോബിയുടെ മുമ്പിൽ തലകുറിച്ച് നിൽക്കുകയോ ചെയ്യുന്ന
രാഷ്ട്രീയ പാർട്ടിക്കാരോടും സർക്കാരിനോടും ഒരു പരിധിവരെ ബഹുമാനപ്പെട്ട ജുഡീഷ്യറിയോടുമുള്ള ചോദ്യചിഹ്നം തന്നെയാണ് നമ്മുടെ ഈ പ്രബോധന പരമ്പര ജനസാഹിതിയായി കരുതുകയാണ്. അവർ ഇവിടെ പറഞ്ഞതുപോലെ പലരുടെയും കണ്ണുകൾ തുറക്കേണ്ടതായിട്ടുണ്ട്. അതിന് ഇതിന് ഉത്തരവാദിത്വമുള്ളവർ മദ്യ നിരോധനം നടപ്പിലാക്കാൻ തന്റെയിടം കാണിക്കുന്ന ഒരു സർക്കാർ വരുമ്പടം വരെ നമ്മുടെ ഈ പ്രബോധനം തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ സ്വീകരിക്കുന്നു.